ഹലോ, വെൽക്കം ടു ചാപ്റ്റേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് നോർമൽ ഫോമിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ ക്ലാസ്സിലെ കണ്ടിന്യൂഷൻ ആണ് ഈ ഒരു ക്ലാസ്. ഓക്കെ, അപ്പൊ നമുക്ക് തേർഡ് നോർമൽ ഫോമിലെ കണ്ടീഷൻസ് എന്തൊക്കെയാ നോക്കാം. ഫസ്റ്റ് കണ്ടീഷൻ, ഇറ്റ് ഷുഡ് ബി ഇൻ സെക്കൻഡ് നോർമൽ ഫോം. സെക്കൻഡ് നോർമൽ ഫോമിൽ ആയിരിക്കണം എന്നാ പറഞ്ഞത്. അത് നമ്മൾ സെക്കൻഡ് നോർമൽ ഫോമിൽ ആവണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നോർമൽ ഫോമിൽ കൂടി ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ, ദേർ മസ്റ്റ് നോട്ട് ബി എനി ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി. എന്താണ് ട്രാൻസിറ്റീവ് ഡിപെൻഡൻസി എന്ന് പറയണം നോക്കാം. എ ഡിറ്റർമൈൻസ് ബി ഉണ്ട്, അതുപോലെ തന്നെ ബി ഡിറ്റർമൈൻസ് സിയും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് എ ഡിറ്റർമൈൻസ് സി എന്നുള്ള ഡിപ്പെൻഡൻസി ഉണ്ടാകും എന്നാണ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി പറയുന്നത്. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ വീഡിയോയിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തിട്ട് നമുക്കൊരു ടേബിൾ കിട്ടിയായിരുന്നു. ആ ടേബിളിൽ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് മീൻസ് ആ ഒരു ടേബിള് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഇല്ല എന്നുണ്ടെങ്കിൽ അത് തേർഡ് നോർമൽ ഫോമിലായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ഈ ഫസ്റ്റ് ടേബിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ആകെ രണ്ട് ആട്രിബ്യൂട്ട്സ് മാത്രമേ ഉള്ളൂ, സി ഐ ഡി ഡിറ്റർമൈൻസ് സി നെയിം. അപ്പൊ മൂന്നാമതൊരു ആട്രിബ്യൂട്ടും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിക്ക് സ്കോപ്പ് ഉള്ളൂ. അപ്പൊ ഈ ടേബിൾ തേർഡ് നോർമൽ ഫോമിലാണ്, ഇതിലോട്ട് നമുക്ക് പോകണ്ട. ദെൻ നെക്സ്റ്റ് വരുന്ന സമയത്ത് ഇവിടുത്തെ കീ എന്ന് പറയുന്നത് സി ഐ ഡി പി ബ്രാൻഡ് കൂടിയിട്ടാണ്. അപ്പോൾ അവിടെയും ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇതിന് രണ്ടിനെയും കൂടി നമ്മൾ ഒരൊറ്റ ആട്രിബ്യൂട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ രണ്ട് ആട്രിബ്യൂട്ട്സേ വരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ ഇവിടെയും ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിക്കുള്ള സ്കോപ്പ് ഇല്ല. ദെൻ നെക്സ്റ്റ് ടേബിളിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ പി ബ്രാൻഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കീ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിക്കുള്ള സ്കോപ്പ് ഉണ്ട്. നമുക്ക് ഈ ഒരു ടേബിളിന് എങ്ങനെയാണ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി ഉണ്ടോ, അതായത് അതിൽ തേർഡ് നോർമൽ ഫോമിലാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ ഒരു ടേബിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതിലുള്ള പി ബ്രാൻഡ് ആവട്ടെ, പി ടൈപ്പ് ആവട്ടെ, കാറ്റഗറി ആവട്ടെ, ഇതിലെല്ലാം യുണീക്ക് വാല്യൂസ് ആണ്. നിങ്ങൾക്ക് ഒറ്റയടിക്ക് തോന്നാം ഇതില് ഏതിനെ വേണമെന്നുണ്ടെങ്കിലും കീ ആയിട്ട് യൂസ് ചെയ്തൂടെ എന്നുള്ളത്. പക്ഷേ നമ്മളിവിടെ ഇമാജിൻ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കഴിഞ്ഞിട്ടൊരു വലിയ ഡാറ്റാബേസിന്റെ ഒരു പോർഷൻ മാത്രമാണ്. അപ്പോൾ കുറച്ച് മൂന്ന് ആട്രിബ്യൂട്ട്സ് മാത്രം എടുത്ത് ചെയ്യുന്ന സമയത്തും ഇവിടെ ബാക്കി വരുന്ന ആട്രിബ്യൂട്ട്സിനെ എല്ലാം വെച്ച് നോക്കുമ്പോൾ പി ബ്രാൻഡ് വെച്ചുകൊണ്ട് എല്ലാ റോസിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു അസംഷനിലൂടെയാണ് നമ്മൾ ഇവിടെ പി ബ്രാൻഡിനെ കീ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനകത്ത് വരുന്ന കീസ് ഏതൊക്കെയാണ്, നോൺ കീസ് ഏതൊക്കെയാണ് എന്നുള്ള എഴുതാം. സോ ഈ ഒരു ടേബിൾ നിന്നുള്ള ഇൻഫോർമേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇവിടുത്തെ കീ എന്ന് പറയുന്നത് പി ബ്രാൻഡാണ്. അപ്പൊ പി ബ്രാൻഡിന് ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ടെങ്കിൽ പി ടൈപ്പിനെയും പി കാറ്റഗറിനെയും ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ ഒരു ഡിപ്പെൻഡൻസി ആണ് ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, വേറൊരു ഡിപ്പെൻഡൻസി കൂടി ഇവിടെ ഉണ്ട്, പി ടൈപ്പ് പി കാറ്റഗറിയെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നുള്ളത്. ഇനി ഇതിനകത്തുനിന്ന് കീസ് ഏതൊക്കെയാണ്, നോൺ കീസ് ഏതൊക്കെയാണെന്നാണ്. കീ എന്ന് പറയുന്നത് പി ബ്രാൻഡ് ആണ് ഇവിടുത്തത്. ഇനി കീ അല്ലാതെ ബാക്കി ഏതെല്ലാം ആട്രിബ്യൂട്ട് ഉണ്ടോ അതെല്ലാം നോൺ കീസ് ആണ്. എന്ന് വെച്ചാൽ പി ടൈപ്പ് പി കാറ്റഗറി ഇത് രണ്ടും ഇവിടുത്തെ നോൺ കീസ് ആണ്. ഇനി നമുക്ക് ഒന്നും കൂടി ഒരു കൺക്ലൂഷനിലോട്ട് വരാം. ഇവിടെ ഈ ഒരു ടേബിൾ കൺസിഡർ ചെയ്യുമ്പോൾ പി ബ്രാൻഡ് എന്ന് പറഞ്ഞത് കീ ആണ്. കീ വെച്ചിട്ട് സ്വാഭാവികമായും നോൺ കീസിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പാണ്, പി ബ്രാൻഡ് വെച്ചുകൊണ്ട് പി ടൈപ്പിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ പി ബ്രാൻഡ് വെച്ചുകൊണ്ട് പി കാറ്റഗറി. അത് ഒരു സൈഡ്. ഇനി വേറൊരു സൈഡിൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ പി ബ്രാൻഡ് വെച്ചുകൊണ്ട് പി ടൈപ്പിനെ ഡിറ്റർമൈൻ ചെയ്യുന്നു. പാരലലി നോക്കി നമ്മുടെ കാര്യം ഒരു ഡിപ്പെൻഡൻസി കൂടി ഉണ്ട്, പി ടൈപ്പ് വെച്ചുകൊണ്ട് പി കാറ്റഗറിയെ ഡിറ്റർമൈൻ ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസിക്കുള്ള സ്കോപ്പ് വരികയാണ്. അതുവഴി പി ബ്രാൻഡിന് പി കാറ്റഗറിയെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. പക്ഷേ പി ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു കീ അല്ല, നോൺ കീ ആണ്. അപ്പോ ഈ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി റൂൾ അനുസരിച്ചിട്ട് ഒരു നോൺ കീ വഴിയാണ് പി ബ്രാൻഡ് പി കാറ്റഗറിയിലോട്ട് ഡിറ്റർമൈൻ ചെയ്യുന്നത്, കൺക്ലൂഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി പാടില്ല എന്ന് പറയാൻ കാരണം ഇത് നോൺ കീ ആയത് കാരണമാണ്. സപ്പോസ് ഇവിടെ ഇരിക്കുന്നത് ഒരു നോൺ കീ അല്ല, കീ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല, അവിടെ അങ്ങനത്തെ ടൈപ്പിൽ ഒരു ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി പോസിബിൾ ആണ്. പക്ഷെ ഒരിക്കലും ഒരു വീക്കായ ലിങ്ക് എന്ന് പറയുമ്പോൾ ഒരു നോൺ കീ വെച്ചുകൊണ്ട് ഒരിക്കലും അവിടെ ഒരു ഡിപ്പെൻഡൻസിയിലോട്ട് വരാൻ പാടില്ല എന്നതാണ് ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വഴി ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ ആ ഒരു കേസില് ഇവിടെ ട്രാൻസിറ്റീവ് ഡിപ്പെൻഡൻസി വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ തേർഡ് നോർമൽ ഫോമിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതിനെ രണ്ട് ടേബിൾസ് ആക്കി മാറ്റാൻ പോവാണ്. ദാറ്റ് മീൻസ് ഇവിടെ ഡീകമ്പോസ് ചെയ്യാൻ പോവുകയാണ്. സോ ഈ ഒരു തേർഡ് നോർമൽ ഫോമിലോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഗിവൺ ടേബിളിനെ നമ്മൾ രണ്ടായിട്ട് ഡീകമ്പോസ് ചെയ്തെടുത്തു. ഇവിടെ ഇപ്പോ പി ബ്രാൻഡ് പി ടൈപ്പ് വരുന്ന ഒരു ടേബിളും പി ബ്രാൻഡ് കാറ്റഗറി വരുന്ന ഒരു ടേബിളും.
ഇവിടിപ്പോ നമ്മൾ പി ബ്രാൻഡ് എന്ന് പറയുന്നത് കീ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്, അത് അടുത്ത ടേബിളിലോട്ട് വരുമ്പോൾ ഫോറിൻ കീ ആയിട്ട് ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഈ രണ്ട് ടേബിൾസും ഇരിക്കുന്നത് തേർഡ് നോർമൽ ഫോമാ. തേർഡ് നോർമൽ ഫോമും എന്ന് പറയുമ്പോൾ അത് ഫസ്റ്റ് നോർമൽ ഫോമും സെക്കൻഡ് നോർമൽ ഫോമും കവർ ചെയ്തു, തേർഡ് നോർമൽ ഫോമും കവേർഡ് ആയിരുന്നത്. സോ ഈ ഒരു വേയിലാണ് നമ്മൾ തേർഡ് നോർമൽ ഫോമിലേക്ക് ഒരു ടേബിളിനെ ആക്കിയെടുക്കുന്നത്. ഇനി ഇതിപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ സെക്കൻഡ് നോർമൽ ഫോമിന്റെ കേസിൽ നമ്മൾ പറഞ്ഞിരുന്നു കുറെ ഫംഗ്ഷൻ ഡിപ്പെൻഡൻസീസ് തന്നിട്ട് അതിൽ നിന്ന് അത് ഏത് നോർമൽ ഫോമിലാണ് എന്ന് കണ്ടുപിടിക്കും. അതേ ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെയും എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഒരു കണ്ടീഷൻ ഉണ്ട്, അത് ഫംഗ്ഷണൽ ഡിപെൻഡൻസിന്റെ എൽ എച്ച് എസും ആർ എച്ച് എസ് എന്നും ബേസ് ചെയ്തിട്ട് ആ കണ്ടീഷൻ ആണ് നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്യുന്നത്. അതിനെ നോക്കിയിട്ടാണ് അത് ഏത് നോർമൽ ഫോമിലാണ്, തേർഡ് ആണോ സെക്കൻഡ് ആണോ എന്നുള്ളതിലേക്ക് കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ നമുക്ക് കമ്മിങ് ഡേയ്സിൽ ചെയ്യാവുന്നതാണ്. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സെക്കൻഡ് നോർമൽ ഫോമും തേർഡ് നോർമൽ ഫോമും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ ബി സി എൻ എഫ് നോർമൽ ഫോമിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.